നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് ഞാനൊന്ന് പറയാം. മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മത്തങ്ങ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആ പിന്നെ തക്കാളിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ഏതൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണോ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മത്തങ്ങയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്നിച്ചിടണ്ടാന്നുണ്ടെങ്കിൽ മത്തങ്ങ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയാറുള്ളത്. കണ്ട വളരെ ചെറുതായിട്ടാണ് ഞാൻ ഓരോന്നും അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കടായിൽ തന്നെയാണ്, കുക്കറിലല്ല. കുക്കറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പരിപ്പ് വേവിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനത് എത്രത്തോളം വേവണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുള്ളി ആഡ് ചെയ്തും കൊടുക്കാം കേട്ടോ. ചെറുള്ളി ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് വേണ്ട സാമ്പാർ പൗഡർ ഉണ്ടാക്കാം. അതിന് ഏറ്റവും ആദ്യം ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലി, 4 ഉണക്കമുളക്, പിന്നെ ഒരു 2 കഷ്ണം കുരുമുളക് ആഡ് ചെയ്യുകയാണ്. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അതിന് ശേഷം 1 നുള്ള് ഉലുവയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് പാകത്തിനും ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാവില്ല, അതുകൊണ്ട് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുക. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റായിട്ടുള്ള ബോട്ടിലെങ്ങാനും ഇട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ്സിലും താഴെ മാത്രം പരിപ്പെടുത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദാ പരിപ്പൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പരിപ്പ് വേവിച്ച് കഴിഞ്ഞെടുക്കുമ്പോൾ അതിലാവശ്യത്തിന് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ 4 മുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുക്കുന്ന സമയത്ത് കൂടുതൽ മുളക് ആഡ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാകത്തിന് പുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഞാൻ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുളിക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ചില പുളിക്ക് പുളി ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തക്കാളിയും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിന് പുളിയാവും.
ഇനി നമുക്ക് നമ്മുടെ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം കൂടും, അപ്പോൾ പാകത്തിന് കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ചതിന് ശേഷം വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം, ഇതിലാവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ കട്ടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരല്പം കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടി നമ്മൾ നേരിട്ട് ആഡ് ചെയ്യല്ല, അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അല്ലെങ്കിൽ ക്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നേരിട്ട് നമ്മൾ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കട്ട കട്ടയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയും കൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ വറുത്തപ്പോൾ ഉലുവ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും കുറച്ചുകൂടെ ഉലുവപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഉലുവയുടെ പൊടി ആഡ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ കഴിക്കും. അപ്പം നമ്മുടെ സാമ്പാറിന് ഇവിടെ ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് ഞാൻ വറ്റിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു ഡിഷ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മാറ്റി ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചൂട് സാമ്പാർ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടുകയും കൂടി ചെയ്യാം. അപ്പോൾ വറുത്തിടാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം. ഞാൻ ഒരല്പം കടുക് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 കഷ്ണം ഉണക്കമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.